തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. എന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകത്തില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യേശുവിങ്കലേക്ക് നോക്കുന്നവൻ ഒരു കാലത്തും ലജ്ജിക്കത്തില്ല. ദൈവം അവനെ കാത്തു പരിപാലിച്ച് ദൈവത്തിൻ്റെ കാവലിൽ അവനെ ആക്കി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നിത്യരാജ്യത്തിലേക്ക് അവനെ കൊണ്ടുപോക തന്നെ ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ ഒരു തിരുവചനം കേട്ടുകൊണ്ട് നമുക്ക് ഈ രാവിലത്തെ ധ്യാനം ആരംഭിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ധനനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് ലേഖനം എഴുതുകയാണ്, പിമ്പിലുള്ളതിനെ ഞാൻ മറക്കുന്നു, മുമ്പിലുള്ളതിലേക്ക് ഞാൻ ആയുന്നു. പൗലോസ് തൻ്റെ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ ആ അധ്യായത്തിൻ്റെ 5 മുതൽ പൗലോസ് പറയുകയാണ്, ഞാൻ 8 പരിശോധനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ എന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷൻ, ശുഷ്കാന്തി സംബന്ധിച്ച സഭയെ ഉപദ്രവിച്ച, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. തനിക്ക് ലാഭമെന്ന് കരുതിയതെല്ലാം താൻ ഛേദമെന്ന് എണ്ണാൻ കാരണം താൻ എന്തിനോ ലക്ഷ്യം ഇട്ടിട്ടുണ്ട്. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനേക്കുള്ള പരിജ്ഞാനത്തിലെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. വിലപ്പെട്ട പലതും പുറകിൽ ഉപേക്ഷിച്ച് വില മതിക്കാൻ കഴിയാത്ത ഒന്നിൻ്റെ പുറകെ പൗലോസ് ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ 12 ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. അപ്പം ഇതുവരെ ലഭിച്ചിട്ടില്ല, ലഭിക്കാമെന്ന് കരുതി ഓടുന്നുവെന്നാണ് പൗലോസ് അവിടെ വെളിപ്പെടുത്തുന്നത്. ചിലതൊക്കെ ഉപേക്ഷിക്കുന്നത് അതിനേക്കാൾ വലിയ നന്മകൾക്ക് വേണ്ടിയാണ്. എന്നിട്ട് പൗലോസ് പറയുക, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ ഞാൻ മറക്കുന്നു, മുമ്പിലുള്ളതിലേക്ക് ഞാൻ ആയുന്നു. സ്നേഹിത, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് മറക്കേണ്ടതൊക്കെ പിമ്പിലോട്ട് മറന്ന് ആയേണ്ടതൊക്കെ മുമ്പിലോട്ട് ആഞ്ഞുകൊണ്ട് മുന്നോട്ട് നീ ചിന്തിക്കുന്നെങ്കിൽ, മുന്നോട്ട് നീ സ്റ്റെപ്പ് എടുക്കുന്നെങ്കിൽ ഉറപ്പായി നിനക്കും ചിലത് നേടിയെടുക്കുവാൻ കഴിയും. പൗലോസ് 15 പറയുക, നമ്മിൽ തികഞ്ഞവനൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, പിമ്പിലുള്ളതിനെ നാം മറക്കണം, മുമ്പിലുള്ളതിലേക്ക് ദൃഷ്ടി വെക്കണം. പ്രവചനത്തിലൊരു വാക്യമുണ്ട്, ഇന്നു തൊട്ട് നിങ്ങൾ മുന്നോട്ട് ദൃഷ്ടി വെക്കുവീൻ. സ്നേഹിത, യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി നീ തിരിച്ചറിഞ്ഞാൽ നീ പലതും മറക്കും, വേറെ ചിലതിലേക്ക് നിന്നെ ദൃഷ്ടി വെക്കും. പൗലോസിൻ്റെ ദൃഷ്ടി എവിടെയാണ്? പൗലോസിൻ്റെ ദൃഷ്ടി ദൈവിക നിത്യതയിലാണ്. പൗലോസ് ധനവാനായിരുന്നു, കപ്പലിൻ്റെ ഉടമയായിരുന്നു. പക്ഷേ കപ്പലുകളുടെ ഉടമയായ പൗലോസ് പറയുന്നു, എനിക്ക് ലാഭമായതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുകയാണ്. എനിക്ക് പല പൊസിഷൻസ് ഉണ്ട്, അതൊന്നും എനിക്ക് വലുതല്ല, ഞാനൊന്ന് പിടിക്കാമെന്ന് കരുതി ഓടിക്കൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ സ്നേഹിത, ജീവിതത്തിൻ്റെ ഓട്ടത്തിൻ്റെ നടുവിൽ നിത്യതയുടെ വെളിപ്പാട് മങ്ങിപ്പോകരുത്. ഇന്ന് രാവിലെ കർത്താവേ, എനിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവി അത് ശുഭഭാവിയാണ്, അതനുഭവിപ്പാൻ ഭാഗ്യം തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. ഇന്ന് രാവിലെ പിമ്പിലുള്ളത് മറക്കാം, മുമ്പിലുള്ളതിലെ കായ നിന്നെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ദൈവം തന്നെ പദ്ധതിയിടുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരൊരു സ്ഥലത്ത് സ്റ്റക്കായി പോകാതെ, പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കാതെ, മുമ്പോട്ട് ലക്ഷ്യം വെക്കുവാൻ, നിത്യതയുടെ വെളിപ്പാടിലേക്ക് ആയുവാൻ, വില മതിക്കാൻ കഴിയാത്തതിലേക്ക് ദൃഷ്ടി വെക്കാൻ അവർക്ക് കൃപ ചെയ്യണം.
നിന്റെ നാമം ചൊല്ലി ഇവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിമ്പിലുള്ളത് മറക്കാം, മുമ്പിലുള്ളതായ ക്രിസ്തുയേശുവിൻ്റെ പലമവിളിയുടെ ലാക്കിലെ കോട. ഗോഡ് ബ്ലെസ് യു. ഇന്ന് പ്രഭാതം യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.